ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫോൺ മാത്രം യൂസ് ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ കേൾക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ അല്ലേ. നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന്. പക്ഷെ അത് ഒരു രീതി നോർമൽ രീതിയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ചാനൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് മാത്രം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസരം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ ആ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണം. അപ്പോൾ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആദ്യമേ പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിലായിട്ടും താഴത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെയായിട്ട് നമുക്ക് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത ജിമെയിൽ ഐ ഡി ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിൻ്റെ താഴെയായിട്ട് ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഗൂഗിൾ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഡിംഗ് ആവുന്നതായിരിക്കും. അപ്പോൾ അവിടെ ആയിട്ടായാലും നമ്മൾ എന്തെങ്കിലും പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ ആയിട്ട് ഒരു ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയല്ല നമ്മൾ ചെയ്യേണ്ടത്, താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം ഫോർ മൈസെൽഫ് ടു മാനേജ് മൈ ബിസിനസ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് കാണിക്കും. അവിടെ ഫോർ മൈസെൽഫ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ ആയിട്ട് ആ ഒരു പേജിൽ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം അല്ല എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഒറിജിനൽ നെയിമാണ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ നെയിം ആയാലും അനന്തു അനിൽ എന്നാണ്. അപ്പോൾ അത് ഞാൻ എൻട്രി ചെയ്ത് കൊടുക്കുക. അനന്തു അനിൽ എന്നുള്ളത് ഞാൻ ഇപ്പോൾ എൻട്രി ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ ജെൻഡറും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിൽ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക. എൻട്രി ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലായിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയായിട്ട് നമ്മൾ പാസ്വേഡ് എൻട്രി ചെയ്യുക, അത് കൺഫേം ചെയ്യുക. അപ്പോൾ പാസ്വേഡ് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. നമ്മുടെ ലെറ്റേഴ്സും അതേപോലെ തന്നെ ന്യൂമറിക്കലും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കണം, ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മൂന്ന് മാസം കൂടിയിരിക്കുന്ന സമയത്ത് പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട്. ഇനിയും അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനിയും അടുത്തൊരു പേജിലായിട്ട് നമുക്ക് റിവ്യൂയർ അക്കൗണ്ട് ഇൻഫോ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയായിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇവിടെയായിട്ട് പൈറസി ആൻഡ് ടേംസ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വായിച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഡിംഗ് വരുന്നതായിരിക്കും. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഈ ഒരു ഫോണിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് സെർച്ചിൻ്റെ അവിടെ youtube.com എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പോലെ തന്നെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ടുള്ള മൂന്ന് ഡോട്ടേ ക്ലിക്ക് ചെയ്യുക. അവിടെ ആയിട്ട് ഡെസ്ക്ടോപ്പ് സെറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം കുറച്ചുകൂടെ വലിയൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിൽ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണാൻ കഴിയുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ഒരു ഐക്കൺ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ആയാൽ ആഡ് ചെയ്ത ആ ഒരു അക്കൗണ്ടിൻ്റെ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. നമ്മുടെ പുതിയ അക്കൗണ്ടിൻ്റെ ഐക്കൺ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയായിട്ട് നമുക്ക് സ്വിച്ച് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പുതിയ ജിമെയിൽ ഐ ഡി കാണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു നേരത്തെയുള്ള ജിമെയിൽ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ ജിമെയിൽ ഐ ഡി കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ജിമെയിൽ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇൻ്റർഫേസ് ലോഡ് ആവുന്നൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു ഗൂഗിൾ ക്രോമിലേക്ക് തന്നെ പോവുക. റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിലായിട്ടുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആയിട്ട് താഴത്തൊരു ടാബ് വരുന്നതായിരിക്കും. അവിടെ ആയിട്ട് സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പുതിയ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ജിമെയിൽ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്ത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. youtube.com എന്നുള്ള സൈറ്റിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കൂടെ നോക്കാം. ഇനി നമ്മൾ ആ ഒരു പേജ് ചെറുതായിട്ടൊന്ന് സൂം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ടിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്ക് അവിടെ ആയിട്ട് യുവർ ക്രിയേറ്റ് എ ജേണി ബിഗിൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. യൂസ് യുവർ നെയിം എന്നുണ്ട്, യൂസ് എ കസ്റ്റം നെയിം എന്നുണ്ട്.
അപ്പോൾ നമ്മൾ സാധാരണ ഫോണിലൊക്കെ അല്ലേ, ഫോണിലെ ആപ്ലിക്കേഷനിൽ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് യുവർ നെയിം എന്നുള്ള ഓപ്ഷനാണ് ഡിഫോൾട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് എ കസ്റ്റം നെയിം എന്നുള്ള ആ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബ്രാൻഡ് അക്കൗണ്ടായിട്ടായിരിക്കും നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡ് അക്കൗണ്ടിന് കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ ആയിട്ട് ക്രിയേറ്റ് യുവർ ചാനൽ നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആയാലും നമ്മുടെ ചാനലിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച നെയിം അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും ഫ്രീ ആയിട്ട് തന്നെ ചാനൽ നെയിം ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെയിം എങ്ങനെ കണ്ടെത്താം എന്നൊരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തന്നെ ഒരു ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇവിടെയായിട്ട് ഞാനൊരു ഗെയിമിംഗ് ചാനലിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. ബീറ്റ ഗെയിമർ എന്നൊരു നെയിം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് താഴെയായിട്ട് ടിക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടിക്ക് മാർക്ക് നമ്മൾ ചെയ്തിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ലോഡിംഗ് വരുന്നതായിരിക്കും. ലോഡിംഗ് വന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓണം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് തന്നെ തിരിച്ചു വരും. അടുത്ത പേജിലായിട്ട് ദീസ് അക്കൗണ്ട് ഓൾറെഡി ഹാസ് എ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലായിട്ട് youtube.com/oops എന്നുള്ളിടത്ത് ആ ഓപ്സ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. youtube.com എന്ന് മാത്രം ആക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡായിട്ടുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആയിട്ട് നമ്മുടെ ചാനലിൻ്റെ ജിമെയിൽ ഐ ഡി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ഗെയിം എന്നൊരു ചാനൽ ആഡ് ആയിട്ടുണ്ട്. ആ ഒരു ചാനൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പം ആ ഒരു ചാനലിലേക്ക് സ്വിച്ച് ആവുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ചാനലിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ഒരു ചാനൽ ഇൻ്റർഫേസ് കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ഹോം പേജ് ഉണ്ട്, അതേപോലെ തന്നെ വീഡിയോസ്, പ്ലേലിസ്റ്റ്, ചാനൽസ്, ഡിസ്കഷൻ ടാബ്, അബൌട്ട് സെക്ഷൻ ഇതൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ആയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതായിരിക്കും, ഡാഷ്ബോർഡിലേക്ക് പോകുന്നതായിരിക്കും. അവിടെയായിട്ട് നിങ്ങൾക്ക് എബൌട്ട് സെക്ഷൻ, ചാനൽ നെയിം എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചാനൽ ട്രെയിലർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആയിട്ടായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സൂം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ തന്നെ കാണാൻ പറ്റും. ലേ ഔട്ട്, ബ്രാൻഡിങ് ബേസിക് ഇൻഫോ എന്നുണ്ട്. അപ്പോൾ ബേസിക് ഇൻഫോയുടെ അവിടെ ആയിട്ടാണ് നിങ്ങൾക്ക് എബൌട്ട് സെക്ഷൻ കൊടുക്കാൻ പറ്റുന്നത്. ചാനൽ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ പിന്നെ ചാനൽ URL കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെയായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആഡ് ചെയ്യുവാണെങ്കിൽ അവിടെ ടൈറ്റിലിൻ്റെ അവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ URL അവിടെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് www.instagram.com/ നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ടല്ലേ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്റ്റുഡിയോ പറ്റി നമ്മൾ ഡീറ്റെയിലായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ ആയിട്ട് വരുന്ന ഓരോ ബട്ടൺസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അനലിറ്റിക്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓവർ വ്യൂ, റീച്ച്, എൻഗേജ്മെൻറ്റ്, ഓഡിയൻസ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ടാബുണ്ട്. അപ്പോൾ ആ ഒരു ടാബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ആയിട്ട് കാര്യങ്ങൾ കാണിക്കത്തുള്ളൂ. അവിടെ ആയിട്ട് നമുക്കൊരു മീറ്റർ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ തന്നെ പറഞ്ഞുതരാം. ഇനിയും അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചാനൽ ഇതുവരെയായിട്ടും വെരിഫൈ ചെയ്തിട്ടില്ല. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 15 മിനിറ്റിൽ കൂടുതൽ ഉള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ തംബ്നെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. ഡാഷ്ബോർഡ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും, സെറ്റിങ്സ് ഒരു ബട്ടൺ കാണും. അപ്പോൾ ആ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയായിട്ട് നമുക്ക് സെറ്റിങ്സിൻ്റെ ഒരു പോപ്പപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ, ചാനൽ, അതുപോലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ എന്നുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ റെസിഡൻസ് അവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ USAയിലാണെങ്കിൽ USA സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തായിട്ട് ഫീച്ചർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫീച്ചർ നമുക്ക് എലിജിബിൾ അല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ നമുക്ക് എലിജിബിൾ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിൽ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആയിട്ട് വെരിഫൈ ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതേ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെയായിട്ട് നമ്മുടെ കൺട്രി ചൂസ് ചെയ്യേണ്ട. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ആയിട്ട് രണ്ട് ഓപ്ഷൻസ് ചോദിക്കും. കോൾ മീ വിത്ത് ആൻ ഓട്ടോമേറ്റഡ് വോയിസ് മെസ്സേജ്, അല്ലെങ്കിൽ ടെസ്റ്റ് മീ ദ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അവിടെയായിട്ട് നിങ്ങൾ ടെസ്റ്റ് മീ ദ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം നമ്മൾ അടുത്തൊരു പേജിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നമുക്കൊരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു OTP നമ്മളവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ നമ്മൾ വെരിഫൈയും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ എങ്ങനെ ചാനൽ സിമ്പിളായിട്ട് തന്നെ ഡീറ്റെയിലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞു തന്നത്. ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്ന രീതി മാത്രം നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ബ്രാൻഡ് അക്കൗണ്ട് ആണെങ്കിൽ നോർമൽ അക്കൗണ്ടിനെക്കാട്ടിൽ കുറച്ചുകൂടെ അതിൽ ഫീച്ചേഴ്സ് വരുന്നതാണ്. നമുക്ക് ആ ഒരു അക്കൗണ്ട് വേണമെങ്കിൽ
ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ അതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഈ ബ്രാൻഡ് അക്കൗണ്ടിന് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാരേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തിട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.